Hello everyone, once again welcome back. EIA, Environmental Impact Assessment Draft 2020. എന്താണ് EIA? നമ്മളിപ്പോൾ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്ത് സോഷ്യൽ വെബ്സൈറ്റുകൾ എടുത്തു കഴിഞ്ഞിട്ടല്ലേ കാണുന്ന ഒരു വാക്കും കാണുന്ന ഒരു ചർച്ചയും EIA ആണ്. എന്താണ് EIA? നമ്മൾ പൊതുജനങ്ങൾ എന്തൊക്കെയാണ് EIA നെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്? 1984 ഭോപ്പാലിൽ നടന്ന വിഷവാതക ദുരന്തം വളരെ വലിയ കോട്ടമാണ് നമ്മുടെ രാജ്യത്തിനും നാട്ടുകാർക്കും തന്നത്. ആ ഒരു ദുരന്തത്തിന് ശേഷം 1986 ഇന്ത്യ ഒരു ആക്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. EPA, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ആക്ടിന് കുറെ ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ EIA, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് 2020 പുറപ്പെടുവിക്കുന്നത്. എന്തൊക്കെയാണ് EPA-യിൽ നിന്നും EIA-യിലേക്കുള്ള മാറ്റങ്ങൾ? എന്തൊക്കെയാണ് നമുക്ക് മനുഷ്യർക്ക് അതിൽ നിന്നുണ്ടാവുന്ന കോട്ടങ്ങൾ? ഈ EPA-യിൽ നിന്ന് EIA ഭേദഗതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രകൃതിക്കും മനുഷ്യർക്കും വലിയൊരു കോട്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ചെറുതായിട്ട് ഞാൻ പറയാം. EPA ആക്ട് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഏത് തരത്തിലുള്ള വലിയ വ്യവസായ പദ്ധതികൾക്കും ഖനനങ്ങൾക്കും ജലസേചന പദ്ധതികൾക്കും റോഡ് നിർമ്മാണത്തിനും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി മേടിക്കേണ്ടതായിട്ടുണ്ട്. അനുമതി നൽകുന്നതിന് മുന്നോടിയായി പാരിസ്ഥിതിക വകുപ്പിന്റെ ഒരു ടീം ആ സ്ഥലം സന്ദർശിക്കുകയും അവിടെ ഒരു പഠനം നടത്തുകയും ആ പദ്ധതി അവിടെ വരുന്നതിലൂടെ പ്രകൃതിക്കോ ജീവജാലകങ്ങൾക്കോ എന്തെങ്കിലും ദോഷങ്ങളോ ദൂഷ്യഫലങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളൊരു പഠനം നടത്തുകയും അതിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളത് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനുള്ള അനുമതി കിട്ടിക്കൊണ്ടിരുന്നത്. 2006 ശേഷം 2020 EIA-യിൽ ഭേദഗതി വരുത്തുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ EIA ഭേദഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ EPA ആക്ട് പ്രകാരമുള്ള ഒരു പഠനത്തിന്റെയോ ആവശ്യം ഇനി അങ്ങോട്ടില്ല. ആർക്കും എന്തും എവിടെയും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇനി ഈ EIA ആക്ട് നിലവിൽ വന്നാൽ പോകാൻ പോകുന്നത്. നമ്മുടെ പ്രകൃതി വൻതോതിൽ ചൂഷണപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മൾ മനുഷ്യരാശിയിൽ അത് എത്രത്തോളം ബാധിക്കും, നമ്മൾ എല്ലാവരും ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. EIA 2020 ഭേദഗതി അനുസരിച്ച് 100 ഏക്കറിൽ താഴെയുള്ള ഖനനങ്ങൾക്കും പെട്രോളിയം പദ്ധതികൾക്കും ഡിസിലറികൾക്കും ഒന്നും തന്നെ ഇനി പരിസ്ഥിതി വകുപ്പിന്റെ ഒരു അനുമതിയുടെയും ആവശ്യമില്ല. ഖനനത്തിന് 30 വർഷം വരെ ആയിരുന്നു ഇതുവരെയുള്ള അനുമതി, അത് 50 ആക്കി കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. 5 ഏക്കർ വരെയുള്ള ഖനനങ്ങൾക്ക് ഇനി മുതൽ അപേക്ഷ നൽകിയാൽ ഉടൻ തന്നെ അനുമതി നൽകുന്നതാണ്. ഇപ്പോൾ ഇതേപോലെ വെൻകിട പദ്ധതികൾക്ക് ജനങ്ങളുടെ, അതായത് ആ പരിസരവാസികളുടെയെങ്കിലും അനുമതി നേടേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ആക്ട് നിലവിൽ വരുന്നതിലൂടെ അതിന്റെ ഒന്നും ആവശ്യകത വരുന്നില്ല. ഈ പദ്ധതി നിലവിന് വന്നതിന് ശേഷം നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ പരിസരത്ത്, നമ്മുടെ പ്രകൃതിക്ക് എന്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചാലും നമുക്ക് ആരോടും പരാതിപ്പെടുവാൻ കഴിയും. പ്രകൃതി ദുരന്തങ്ങൾ വളരെ വലിയ തോതിൽ വർദ്ധിക്കുകയും വനനശീകരണം ഉണ്ടാകുകയും പ്രളയം, ഉരുൾപൊട്ടൽ, അങ്ങനെ പല പല ഭീതിപ്പെടുത്തുന്ന പല പല സംഭവങ്ങൾ സംഭവിക്കും. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ആക്ടിനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് വികസനം കൊണ്ടുവരണമെങ്കിൽ EIA ആക്ട് പാസാക്കണം എന്ന് തന്നെയാണ്. 1986 ഇന്ത്യയിൽ EPA ആക്ട് നിലവിൽ വന്നത്. എന്നാൽ അമേരിക്ക പോലുള്ള വെൻകിട വികസന രാജ്യങ്ങൾ എൻവയോൺമെന്റൽ പദ്ധതി, അതായത് പ്രകൃതിക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും ആവിഷ്കരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ആകട്ടെ ആളുകൾ തിങ്ങിപ്പാർക്കുകയും വളരെയധികം പ്രകൃതി ക്ഷോഭങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടായിട്ട് കൂടി നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള ഒരു ലൈസൻസ് തന്നെയാണ് EIA എന്ന് പറയുന്നത്. ഇതിനെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഇമെയിലായി കേന്ദ്ര ഗവൺമെന്റിന്റെ അറിയിക്കാം. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുമോ, മാനിച്ചുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. നല്ലൊരു നാളേക്കായി നമുക്ക് എല്ലാവർക്കും EIA-ക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാം.